ഡൽഹിയിൽ കർഷകർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്തിന് മുന്നിൽ സംയുക്ത കർഷക സമിതി നടത്തുന്ന സത്യാഗ്രഹം 65-ാം ദിവസം പിന്നിട്ടു. ഡിസംബർ 22-നാണ് കോട്ടയത്ത് സംയുക്ത കർഷക സമിതി സത്യാഗ്രഹം ആരംഭിച്ചത്. ഡൽഹിയിൽ കർഷകർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്തിന് മുന്നിൽ നടക്കുന്ന സംയുക്ത കർഷക സമിതി സത്യാഗ്രഹ സമരം 65 ദിവസം പിന്നിട്ടു. ഡിസംബർ 22-നാണ് കോട്ടയത്ത് സംയുക്ത കർഷക സമിതി സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. 65-ാം ദിവസം ചങ്ങനാശ്ശേരി ഏരിയയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ നിയമങ്ങൾ മോഡി ഗവൺമെന്റ് ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗവൺമെന്റ് ഭരണകൂടം ആർക്കു വേണ്ടി രാജ്യം ഭരിക്കുന്നു, ഇവിടുത്തെ സാധാരണക്കാരായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഇടത്തരക്കാരായ ആളുകളുടെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ, അവർ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരമൊരു ഭരണകൂടം ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ പെട്രോൾ ഡീസൽ പാചകവാതക വിലകൾ അടിക്കടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കർഷക സംഘം ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം ബിജു തോമസ്, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ആർ നരേന്ദ്രനാഥ്, ജില്ലാ സെക്രട്ടറി KM രാധാകൃഷ്ണൻ, ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. I4E News കോട്ടയം.